ഗവർണർ കരുത്തു നേടുന്നു വി സിമാർ കൂട്ടത്തോടെ പടിയിറങ്ങലിലേക്ക് കുഫോസ് വി സിയെ കോടതി പുറത്താക്കിയതിനെ തുടർന്നുണ്ടായ സാഹചര്യം സംസ്ഥാന ഗവണ്മെന്റിന് കനത്ത തിരിച്ചടിയാണ് വി സിമാരെ പിരിച്ചുവിടാൻ നടപടി തുടങ്ങിയ ഗവർണർക്ക് ഊർജം പകരുന്നതാണ് വിധി കുഫോസിൽ പുതിയ വി സിയെ നിയമിക്കാനുള്ള നടപടികളിലേക്ക് ചാൻസലർക്ക് കടക്കാമെന്നും ഇതിന് യു ജി സി ചട്ടപ്രകാരം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത് ഗവർണർക്കെതിരെ പടയൊരുക്കം നടത്തുന്ന സർക്കാരിന് തിരിച്ചടിയായി വി സിയെ കണ്ടെത്താനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നിർദ്ദേശിക്കാതെ ഗവർണറെ വെല്ലുവിളിക്കുന്ന കേരള യൂണിവേഴ്സിറ്റി സെനറ്റിനും നിലപാട് തിരുത്തേണ്ടിവരും രാജ്ഭവന് മുന്നിലേക്ക് ഇന്ന് ലക്ഷം പേരുടെ മാർച്ച് നടത്തുന്ന എൽഡിഎഫിന്റെ വാദഗതികൾക്കും മങ്ങലേറ്റു മതിയായ പ്രവൃത്തി പരിചയമില്ലതിനു പുറമേ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി ചട്ടപ്രകാരമല്ലെന്നും പാനലിന് പകരം ഒറ്റപ്പേര് ശുപാര്ശ നിയമവിരുദ്ധമെന്നും കണ്ടെത്തിയാണ് ഫിഷറീസ് വിസി റിജി ജോണിന്റെ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയത് മറ്റ് എട്ട് വി സിമാരുടെ നിയമന നടപടികളിലും സമാനമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് യു ജി സി ചട്ടം പാലിക്കാത്തതിനെ തുടർന്ന് എം എസ് രാജശ്രീയെ സാങ്കേതിക സർവകലാശാല വി സി സ്ഥാനത്തുനിന്ന് സുപ്രീംകോടതി പുറത്താക്കിയിരുന്നു റിജി ജോണിന്റെ നിയമനത്തെ ചോദ്യം ചെയ്ത് മറ്റൊരു അപേക്ഷകൻ സമർപ്പിച്ച ഹർജിയിലാണ് ഇന്നലത്തെ വിധി പിരിച്ചുവിടാതിരിക്കുന്നതിന് കാരണം ബോധിപ്പിക്കാൻ ഗവർണർ നോട്ടീസ് നൽകിയതിനെതിരെയാണ് വി സിമാർ നൽകിയ ഹർജി പതിനേഴിന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് യു ജി സി മാനദണ്ഡ പ്രകാരമേ നിയമനങ്ങൾ പാടുള്ളൂവെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റ് അപേക്ഷകരില്ലെന്നും ചീഫ് സെക്രട്ടറിയെ സെർച്ച് കമ്മിറ്റിയിൽപ്പെടുത്തിയത് ഭരണരംഗത്തെ വിദഗ്ദ്ധനായതിനാലാണെന്നുമുള്ള സർക്കാരിന്റെ പ്രതിരോധങ്ങളും ഇനി ഫലിക്കില്ല പുറത്താക്കൽ ഭീഷണിയില്ലാത്ത രണ്ട് വി സിമാരേയുള്ളൂ ആരോഗ്യ സർവകലാശാല വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്മലും വെറ്റിനറി വി സി ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥും സെർച്ച് കമ്മിറ്റി നൽകിയ പാനലിൽ നിന്നാണ് ഇരുവരെയും നിയമിച്ചത് ഗവർണർ നോട്ടീസ് നൽകിയവരിൽ കഴിഞ്ഞ ഇരുപത്തിനാലിന് വിരമിച്ച് കേരള സർവകലാശാല വി സി ഡോക്ടർ വി പി മഹാദേവൻ പിള്ളയുമുണ്ട് വിരമിച്ചെങ്കിലും നിയമനം അസാധുവാക്കാൻ ഗവർണർക്ക് കഴിയും ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാലകളിലെ ആ ഡി വിസി നിയമനത്തിനും സെർച്ച് കമ്മിറ്റിയോ പാനലോ ഉണ്ടായിരുന്നില്ല